ഹായ് ഫ്രണ്ട്സ്, അപ്പൊ ഞാൻ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കിടല ഐറ്റവുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ കപ്പയും കടലയും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇതെങ്ങനെയാ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പൊ ഇത് കപ്പയാണ്. കപ്പ നന്നായിട്ട് വേവിച്ചെടുക്കുക, കടലയും വേറെ വേവിച്ചെടുക്കണം. കടല 8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണിത്. അപ്പൊ ഇത് രണ്ടും വേറെ വേറെയാണ് വേവിച്ചെടുക്കേണ്ടത് കേട്ടോ. അതിനുശേഷം ഇത് കപ്പ നന്നായിട്ട് ഉടച്ചെടുക്കുക, അതിലേക്ക് ഈ കടലയും മിക്സ് ചെയ്യണം. കടല നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ ഒരു 4 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. പിന്നെ അതിനുശേഷം ഇതിലേക്ക് തേങ്ങ ചിരണ്ടിയത് ഒരു 1/2 കപ്പ് തേങ്ങ ചിരണ്ടിയതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇത് മിക്സ് ചെയ്യുക. അപ്പൊ ഞാൻ 1 കിലോ കപ്പൻ്റെ കണക്കായി പറഞ്ഞ കേട്ടോ. 1 കിലോ കപ്പയും 1 ഗ്ലാസ് കടലയും ആണ് ഞാൻ പിന്നെ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് വേവിക്കണം, ഒന്നും കൂടി ഒന്ന് വേവിക്കണം കേട്ടോ. ഒന്നും കൂടി ഇതൊന്ന് വേവിച്ചെടുക്കുക, എന്നാൽ മാത്രമേ ഇത് നന്നായിട്ടൊന്ന് പിന്നെ മിക്സ് ആവുള്ളൂ. അതിനുശേഷം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെക്കുക, അതിലേക്ക് 4 ടീസ്പൂൺ വെളിച്ചെണ്ണ പിന്നെ ഒഴിച്ചു കൊടുക്കുക. വലിയ ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഈ വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ, എന്നാലേ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിനുശേഷം കറിവേപ്പില, ഞാനിവിടെ ചെറുതായി മുറിച്ചിട്ടാണ് പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാറുണ്ട്, പക്ഷെ വറ്റൽ മുളക് വീട്ടിൽ കഴിഞ്ഞ കാര്യം ഞാൻ അറിയില്ല. പിന്നെ എന്നിട്ട് ഇത് പിന്നെ ഈ കപ്പയിലേക്കും കടലയിലേക്കും നന്നായി മിക്സ് ചെയ്ത് വെക്കുക. അപ്പം നമ്മളെ കപ്പയും കടലയും വേവിച്ചത് ഇവിടെ റെഡിയായി. അപ്പം ഇതിലേക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഞാനൊരു മീൻ കറിയാണ് തയ്യാറാക്കുന്നത്. അപ്പം പാത്രം അടുപ്പത്ത് വെക്കുക. പാത്രം ചൂടാവുമ്പോൾ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാവുമ്പോൾ ഉലുവ കുറച്ച്, 1 സ്പൂൺ ഉലുവ ഇടുക. പിന്നെ അതിനുശേഷം സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. പിന്നെ സവാള നന്നായിട്ട് വയന്ന് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ചതച്ചത് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കുറച്ച് പച്ചമണം ഒന്ന് പിന്നെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് തക്കാളി പച്ചമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ അതിനുശേഷം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് അടച്ച് വെക്കുക കേട്ടോ. അപ്പം തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി ഇളക്കുക. പിന്നെ അതിലേക്ക് ഈസ്റ്റ് ആൻഡ് ഫിഷ് മസാല പൗഡർ കൂടി കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് 4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് പിന്നെ കറിവേപ്പിലയും കുറച്ച് പുളിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കറി നന്നായിട്ട് പിന്നെ തിളച്ച് വന്ന് കഴിഞ്ഞാൽ ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനൊന്ന് ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മളെ കറി ഇവിടെ റെഡിയായി. അപ്പം ഞാനിവിടെ അയിലക്കറിയാണ് പിന്നെ തയ്യാറാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിന് മത്തിക്കറിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക, പക്ഷെ മത്തി എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അയില വാങ്ങിയിട്ട് കറി വെച്ചത്. അങ്ങനെ നമ്മളെ കപ്പയും മീൻകറി ഇവിടെ റെഡി ആയിട്ടാ, നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് അടിക്കുക. ഒന്ന് തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.